3500 രൂപക്ക് 3500 പിന്നെ നിക്കോണ്ട 3-1 3-2 ഒക്കെ ആണെങ്കിൽ നമുക്ക് 8 രൂപ 10 രൂപ 12 രൂപ റേഞ്ചിൽ. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ വേണ്ടി നമ്മുടെ ജെ എം ക്യാമറാസിലാണല്ലോ, നമ്മുടെ തൃശ്ശൂരിലെ ജോജി ബ്രോ. ഹായ്, എന്താണ്? സ്റ്റോക്ക് ഉണ്ടല്ലേ? പിന്നെ അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ട്. നമുക്ക് ബിഗിനേഴ്സിന്റെ സാധനങ്ങൾ ഉണ്ടോ? ബിഗിനേഴ്സിന്റെ ഇപ്പൊ സ്റ്റോക്ക് സെറ്റ് വീട്ടുണ്ട്, ഒരു 5-6 പീസുള്ള സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. അത് വാറന്റി ഒരു മാസം പഴക്കം, രണ്ടു മാസം പഴക്കമുള്ള സാധനങ്ങൾ. ആ, അങ്ങനത്തെ നല്ല ഫ്രഷ് കണ്ടീഷൻ ക്യാമറകൾ പോകുന്നുണ്ട്. സെറ്റ് വീട്ടുണ്ട് ഉണ്ട്. അതേപോലെ തന്നെ 6700 ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ളത്, ഒരു 2-3 മന്ത് ഓൾഡ് ആയിട്ടുള്ളത്. അതൊരു 2 പീസുള്ള സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള. അതാണ് ഇപ്പൊ നിലവിൽ 5 പീസ് ഉണ്ട്, ഒരു 1 മന്ത് 2 മന്ത് ഓൾഡ് ആയിട്ടുള്ളത്. നമുക്ക് 40-50 ആണ് റേറ്റ് വരുന്നത്. ബോക്സ് ബില്ല് വാറന്റി കാർഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. ആകെ ഒരു മാസം യൂസ് ചെയ്ത സാധനം 1 മന്ത് ഓൾഡ്. സാധനത്തിന്റെ ക്വാളിറ്റി ഉണ്ടല്ലേ, 0 സ്ക്രാച്ച് ക്യാമറയാണ്. ഒരു സ്ക്രാച്ച് പോലും മികാത്ത ക്യാമറ. അതുപോലെ 6-7 ഉണ്ട്, അതൊരു 3 മന്ത് ഓൾഡ്. 95 വരുന്നുള്ളു. 2 പീസ് ഉണ്ട് കേട്ടോ സ്റ്റോക്ക്. 6-7 അല്ലേ? ആ, ബോഡി മാത്രം. ബോഡി ഓൺലി. ബോഡി ഓൺലി വരുന്നത് നമുക്ക് 95,000. 2 ഇയർ വാറന്റി, ബോക്സ് ബില്ല് കാര്യങ്ങളൊക്കെ. 2 വർഷം വാറന്റി ഉള്ളത്. അതെ അതെ. പിന്നെ നിക്കോണിലേക്ക് വരാണെങ്കിൽ Z50 ഉണ്ട്, അതേപോലെ Z80 വരുന്നുണ്ട്. ഇതൊക്കെ വാറന്റി ഉള്ള പീസ് ആണ്. നമുക്ക് റേറ്റ് ആവശ്യം, നമുക്കൊരു 45-55 റേഞ്ചില് വരുന്നത്. വിത്ത് അതിന്റെ കിറ്റ് ലെൻസ് 16-50 ലെൻസ് ഇറക്കും. അതെ. പിന്നെ നമുക്ക് പിന്നെ കാനോണിലേക്ക് പോവാണെങ്കിൽ M50 ഉണ്ട്, അതേപോലെ തന്നെ R50 ഉണ്ട്, R100 ഉണ്ട്. മിററിലെസ്സിൽ വരുന്നത് R100. ഇത് ആവറേജ് നമുക്കൊരു 40-55 തന്നെയാണ് അതും വാറന്റിയോട് കൂടിയിട്ടാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത്. M50 ഒക്കെ വരുന്നത് നല്ല നീറ്റ് 0 സ്ക്രാച്ച് വരുന്നത് 40 രൂപ. ഇത് R50, സോറി R50. M50 മാർക്ക് 2 ആണോ? അല്ല, ഇത് M50 മാർക്ക് 2 ആണല്ലേ. പിന്നെ സോണിയില് 6000 ഉണ്ട്. 6000 ഏകദേശം സ്റ്റാർട്ടിംഗ് വരുന്നത്, നമുക്കൊരു 23 തൊട്ട് സ്റ്റാർട്ടിംഗ് വരുന്നത്. 23,000 നമുക്കൊരു 10 പീസോളം സ്റ്റോക്ക് വരുന്നുണ്ട്. 6000 എന്ന് പറഞ്ഞ മോഡല് 23,000 കേട്ടോ സോണിന്റെ. 6000 എനിക്കൊന്ന് ബിഗിനേഴ്സിനൊക്കെ എടുത്ത് പഠിക്കാൻ പറ്റിയ നല്ല സാധനം. പിന്നെ മിററിലെസ്സിൽ സ്റ്റാർട്ടിംഗ് അവർക്ക് അത്യാവശ്യം നല്ല സോണിന് യൂസ് ചെയ്യാൻ പറ്റിയുള്ള മോഡൽ, എല്ലാ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, വീഡിയോ ഒക്കെ എല്ലാം യൂസ് ചെയ്യാം. 35 അതേപോലെ തന്നെ 6600 അതും 8-1 35 ലെൻസ് വെച്ചിട്ട് 1 മന്ത് ഓൾഡ്. ആകെ ഒരു മാസമേ ഉള്ളൂ. വിത്ത് വാറന്റിയോട് കൂടിയിട്ട് 88,000. സീറോ സ്ക്രാച്ച് ഇട്ടോ, ഒരു വരപോലും വീണില്ല. ആകെ ഒരു മാസം യൂസ് ചെയ്യുള്ളൂ. 1 മന്ത് ഓൾഡ്, ഒരു 500 ഷട്ടറിന് താഴെ അടിച്ചിട്ടുണ്ടാവും. അടിച്ചിട്ടുണ്ടാവില്ലേ? 500 ബിലോ 500. പിന്നെ നമുക്ക് പിന്നെ സോണിയില് α58 എന്ന് പറഞ്ഞ മോഡല്. ഇത് 0 സ്ക്രാച്ച് ആണ്, ലെസ് യൂസ്. ഒരു 5000 ബിലോ ഷട്ടർ അടിച്ചിട്ടുള്ളതാണ്. ഇത് വില വരുന്നത് നമുക്ക് 15,000. ആ, ഫംഗസ് കാര്യങ്ങളൊന്നുമില്ല. 15,000 ബാറ്ററി ചാർജർ α58. അത് കണ്ടീഷൻ ഉണ്ടായി, ഗ്രേഡ് ഐറ്റ് ആണ്. കണ്ടീഷൻ കുറഞ്ഞു കഴിയുമ്പോൾ അതിൽ റേറ്റ് കുറവ് വരും. ഓക്കെ. പിന്നെ 3500 സോണിയിൽ, ഇത് 5000. 5000 അത് 5000 രൂപയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. 5000 കൊടുക്കും. അത് എപ്പോഴും നമ്മുടെ കയ്യിൽ ആ റേഞ്ചിൽ ക്യാമറകൾ വരണം. 5000-10,000 എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ബേസ് മോഡലാണ്. അപ്പൊ ആ റേഞ്ചിൽ വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. നിലവിൽ ഇന്ന് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് 3500 5 രൂപ. 5000 രൂപക്ക് 3500 കേട്ടോ. അതേപോലെ നിക്കോണിൽ നമ്മുടെ 7000 എന്ന് പറഞ്ഞ മോഡലുണ്ട്. അത് 1855 ലെൻസ് വെച്ചിട്ട് ഇതും വെറും ഒരു 4000-3000 ഷട്ടർ അടിച്ചുള്ളൂ. 3000 ഷട്ടർ അടിച്ചുള്ളൂ. ഇത് നമുക്ക് പുറത്തുനിന്ന് വന്നിട്ടുള്ള അമേച്ചർ കസ്റ്റമറാണ്. ഇത് 25,000. 25,000 അത് 0 സ്ക്രാച്ച് എ ഗ്രേഡ് ഐറ്റം ആണ്, നല്ല കണ്ടീഷൻ ആയിട്ട്. അടുത്ത് പിന്നെ നമുക്ക് ആക്ഷൻ ക്യാമറയിലേക്ക് പോവാണെങ്കിൽ 360 ഉണ്ട്, പിന്നെ ഗോപ്രോ 10 ഉണ്ട്. ഇത് 15,000 ഗോപ്രോ 10. 15,000 ഇത് ഇൻസ്റ്റാ 360 Go 3 എന്ന് പറഞ്ഞ മോഡല്. ഇത് നമുക്ക് 22,000 പുറത്തേക്ക് എടുക്കാൻ പറ്റും. നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ക്യാമറ ഒക്കെ സെപ്പറേറ്റ് വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. പിന്നെ മോണിറ്ററൈസ് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് നമുക്ക് ഡയറക്ഷൻ ലോഗ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്.
ഫീച്ചേഴ്സ് കൂടുതലുള്ള മോഡലാണ്. ഇത് അത്യാവശ്യം സൈലുള്ള മോഡലാണ് കേട്ടോ. ഫ്ലിപ്പ് ഇത് 22,000 ഫ്ലിപ്പ് സ്ക്രീൻ ആയിട്ട് വരുന്ന സെൽഫ് ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് വീഡിയോ അടിപൊളി. അതെ 3.5 വരുന്നത് നമുക്ക് 15,000 സ്റ്റാർട്ടിംഗ് വരും. 15,000 രൂപയാണ് സ്റ്റാർട്ടിങ്, ഒരു 20 വരെ നമുക്ക് വരും കണ്ടീഷൻ അനുസരിച്ച് റേറ്റിൽ വില വരുന്നത്. പിന്നെ നിക്കോണ്ട 3.1, 3.2 ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 8 രൂപ, 10 രൂപ, 12 രൂപ റേഞ്ചിൽ നിക്കോണ്ട 3.1, 3.2 ആ റേഞ്ച് വരുന്നുണ്ട്. 80 എങ്ങനെയാണ്? 80 നമുക്ക് 45,000. ഇത് 18-135 USM 2 lens ഉണ്ടോ? USM 2 lens വെച്ചിട്ട് 45,000 നീറ്റ് ക്ലീൻ പീസ്. ബോഡി റേറ്റ് മാത്രമാണെങ്കിൽ നമുക്കൊരു 30-35 ആ റേഞ്ചിൽ 80 ബോഡി നമുക്ക് കിട്ടും. കനോണ്ട 4,000 എങ്ങനെയാണ്? 4,000 അതേപോലെ തന്നെ 2,000, 3,000 ഈ സീരീസിൽ 3 സീരീസ് നമ്മളിൽ നല്ലൊരു സ്റ്റോക്ക് ഉണ്ട്. ആവറേജ് 15-20 ആണ്. എല്ലാം നീറ്റ് പീസ് ആയിരിക്കും. അധികം ഉപയോഗിക്കുക മാച്ചേഴ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ പീസുകളായിരിക്കും. 15-20 ആണ് റേഞ്ച് വരുന്നത്. അത് ലെൻസുകൾ ചേഞ്ച് വരുമ്പോൾ, അതായത് എസ്റ്റിഎം ലെൻസുകൾ ഉണ്ട് അല്ലെങ്കിൽ നോർമൽ 18-55 ഉണ്ട്, അതിൽ വരുമ്പോൾ ചെറിയ വേരിയേഷൻ അങ്ങോട്ട് വരും. എന്നാലും ഒരു 15-20 നമ്മുടെ ബോഡി പറയണ്ടാവും. പിന്നെ നമുക്ക് വേറെ അതുപോലെ 200D വരുന്നുണ്ട്. ഇത് 700D വരുന്ന 18,000 ആണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. 18-20-22 റേഞ്ചിൽ നമുക്ക് 700D. അതാ ഫ്ലിപ്പ് സ്ക്രീൻ ഒക്കെ വരുന്നു. വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ടച്ച് എഫ് ട്രാക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടും. വീഡിയോക്കാർക്ക് കുറച്ചുകൂടി ബെറ്റർ, മൈക്കൊക്കെ കുത്താനൊക്കെ നല്ലത് 700D ആയിരിക്കും. വൈഫൈ ഉണ്ടാവില്ല ഈ മോഡലിൽ. വൈഫൈ വരുന്നത് 200D, അതിലാണ് നമുക്ക് വീഡിയോക്ക് ചെയ്യാൻ പറ്റുന്ന മോഡൽ. 600D വരുന്നത് നമുക്ക് 15 ആണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. 15,000 തൊട്ട് നമുക്ക് 600 സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 200D ആണ് ഏറ്റവും കൂടുതൽ വീഡിയോക്ക് പോകുന്ന മോഡൽ, വ്ളോഗ് ചെയ്യുന്ന മോഡൽ. 650 വരുമ്പോൾ നമുക്ക് 22 വരുന്നുണ്ട്. 200D നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് 25 സ്റ്റാർട്ടിംഗ് വരുന്നത്. ഇതിന്റെ ലേറ്റസ്റ്റ് മോഡൽ 2 വന്നിട്ടുള്ളത്, 200D Mark II വരുന്നു. അതാകുമ്പോൾ നമുക്ക് ഒരു 40-30 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. നിലവിൽ കണ്ടീഷൻ വൃത്തിയുള്ള ബോഡി വരുമ്പോൾ 40-45, 47 ഒക്കെ ഒരു 2 മന്ത് ഓൾറെഡി നമുക്ക് തരാൻ പറ്റും. പിന്നെ Mark II ഉണ്ടോ? Mark II ഉണ്ട്. Mark II എങ്ങനെയാണ് നമുക്ക് റേറ്റ് വരുന്നത്? Mark II സ്റ്റാർട്ടിംഗ് 30, അതിന്റെ വാറന്റി ഉള്ള പീസ് ആണെങ്കിൽ 47 വരെ ഉണ്ടോ. ഒരു 1 month വരുന്നത് 10,000, 18-10 range ഒക്കെ. 8 രൂപ സ്റ്റാർട്ടിംഗ് വരുന്നത്. അപ്പൊ 8 രൂപ കിട്ടോ. പിന്നെ കൂടുതൽ നമ്മൾ 1-2 തൊട്ടാ കൂടുതൽ കസ്റ്റമേഴ്സിന് പറയാറുള്ളൂ. 1-1 പഴയ മോഡലാണ്. പിന്നെ അതിന്റെ ഡിസ്പ്ലേ ഭയങ്കര കംപ്ലൈന്റ്സ് വരുന്നുണ്ട്. 1100 ഡിസ്പ്ലേ റെസൊല്യൂഷൻ വളരെ കുറവാ. അപ്പൊ 1-2 ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ആവറേജ് നമുക്കൊരു 12,000 തൊട്ട് സ്റ്റാർട്ടിംഗ് വരും. കുറച്ച് ബെറ്റർ 1200 ആണ് നല്ലത്. 100D നമുക്ക് വരുന്നത് 24,000. അത് നമ്മുടെ ടച്ച് സ്ക്രീൻ ഒക്കെ ഉണ്ട്, ഫ്ലിപ്പ് സ്ക്രീൻ ഇല്ലാന്നുള്ളൂ. വൈഫൈ ഇല്ല, വൈഫൈ ഇല്ല. ടച്ച് സ്ക്രീൻ ആണ്. വീഡിയോഗ്രാഫി അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോഡലാണ്. അപ്പൊ നമ്മൾ ഒരുവിധം സാധനങ്ങളൊക്കെ കണ്ട്, അമച്ചേഴ്സിനുള്ള കുറെ ബോഡീസ് നല്ല നല്ല മോഡലും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. അല്ല, നമുക്ക് ഇവിടെ എങ്ങനെയാണ് EMI അങ്ങനെന്തെങ്കിലും ഉണ്ടോ? EMI ഇല്ല, ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പിംഗ് ഉണ്ട്, പിന്നെ റെഡി ക്യാഷ്. റെഡി ക്യാഷ് കൂടുതൽ അങ്ങനെയാണ്. സെക്കൻഡ് സൈഡ് നമുക്ക് EMI ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്? നമ്മുടെ വരുന്നത് തൃശ്ശൂര് KSRTC ബസ് സ്റ്റാൻഡ് അടുത്ത് മാതൃഭൂമി ഓഫീസ് ഉണ്ട്. അതിന്റെ തൊട്ട് ബാക്ക് സൈഡാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ജയം ക്യാമറാസ്. ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം. സബ്സ്ക്രൈബേഴ്സ് വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാന്ന് വെച്ചാലേ, ഡിസ്കൗണ്ട് അല്ല നമ്മുടെ പ്രധാനം. നമ്മൾ നല്ല സാധനങ്ങൾ ചെറിയ മാർജിൻ, അത്യാവശ്യം അവർക്ക് ഒരു 2-3 വർഷം ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കണം. നമ്മളെല്ലാം വില കുറവ് നോക്കി കഴിയുമ്പോൾ അവസാനം എടുക്കുന്ന പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടാവില്ല. പിന്നെ ഏറ്റവും കൂടുതൽ പ്രോബ്ലം നമുക്കായിരിക്കും, കാരണം കസ്റ്റമർ കൊണ്ടുപോയി തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രോബ്ലം ആയിരിക്കും. അപ്പൊ മാക്സിമം നല്ല ഐറ്റംസ് മാത്രം ഞാൻ പർച്ചേസ് ചെയ്യാറുള്ളൂ. കസ്റ്റമർക്ക് കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ. നമ്മൾ ചെക്കിംഗ് വാറണ്ടി 1 month കൊടുക്കും. 1 month കൊടുക്കുന്നില്ല. പിന്നെ നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ എന്താ കൊടുക്കുന്നത്, നമ്മൾ തന്നെ നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ മാക്സിമം അവർക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ കസ്റ്റമർക്ക് എടുക്കാം. നീറ്റ് ബോഡികൾ തന്നെ ചെയ്യാറുള്ളൂ. വില കുറവിന് കൊടുക്കുന്ന ഒരു സ്കീമല്ല ഞാൻ ചെയ്യാറ്. നല്ല സാധനം, ഇപ്പൊ ഒരാളൊരു കസ്റ്റമർ മേടിക്കുമ്പോൾ അവർക്കൊരു ഉപകാരം വേണം. ആ രീതിയിലാണ് ഞാൻ കസ്റ്റമർക്ക് കൊടുക്കാറുള്ളത്. മാക്സിമം നല്ല രീതിയിൽ കൊടുക്കും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ നമുക്ക് ഇന്നലെ വീഡിയോ വെച്ച് നിർത്താം. ഓക്കെ, വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ്. പക്ഷെ തീരുന്നില്ല, അടുത്ത പാർട്ട് വരുന്നുണ്ട്. അടുത്ത പാർട്ടിൽ നമ്മള് പ്രൊഫഷണൽ ബോഡീസ് അതെ പ്രൊഫഷണൽ ബോഡീസ് പ്രൊഫഷണൽ ലെൻസുകൾ ഒക്കെ കാണിക്കുന്നത് നമ്മുടെ എല്ലാം, അതായത് ഫോട്ടോഗ്രാഫിയുടെ ഒരുവിധം എല്ലാ എക്യുപ്മെന്റ്സും. ഇപ്പൊ ലൈറ്റുകളാണെങ്കിലും ട്രൈപോഡിന്റെ സർവീസ് നമുക്കുണ്ടോ നമ്മുടെ ഷോപ്പിൽ. ട്രൈപോഡ് സർവീസ്, അതേപോലെ ലൈറ്റ് സ്റ്റാൻഡ് സർവീസ്, അങ്ങനത്തെ കുറച്ച്. നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ ഉണ്ട് നമുക്ക്. ഇപ്പൊ നമുക്ക് സർവീസിനാണെങ്കിൽ ഇങ്ങോട്ട് കൊറിയർ അയക്കാം, നമ്മൾ റിട്ടേൺ അത് സർവീസ് ചെയ്തിടും. ഇപ്പൊ KSRTC കൊറിയർ സർവീസ് ഉണ്ട്. അതാകുമ്പോ കുറച്ചുകൂടി നമുക്ക് ഇന്ന് തന്നെ അയക്കുന്ന സാധനം ഇന്ന് തന്നെ കിട്ടും. അങ്ങനത്തെ കുറച്ചുകൂടി സൗകര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ ഞാൻ എന്തായാലും കോണ്ടാക്ട് നമ്പർ കൊടുക്കാം. തീർച്ചയായിട്ടും ബാക്കിയൊക്കെ പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും. അപ്പൊ എന്താ, നമുക്ക് മറ്റൊരു വീഡിയോസ് അടുത്തും കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാം.